കുമളി കണ്ണൂർ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതായി പരാതി. കുമളിയിൽ നിന്നും കണ്ണൂരിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി എബ്രഹാമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നും പരാതിക്കാരനായ എബ്രഹാം പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി എബ്രഹാം കുമളിയിൽ നിന്നും കണ്ണൂരിലേക്കും തിരികെ കണ്ണൂരിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്കും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ മകളും കുടുംബവും കണ്ണൂരിൽ താമസക്കാരായതിനാലാണ് എബ്രഹാം എല്ലാ മാസവും ഒരു തവണ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. സ്ഥിരമായി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന തനിക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ കണ്ണൂർ യാത്രയിൽ ദുരനുഭവമുണ്ടായി എന്നാണ് എബ്രഹാം പരാതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 28-ാം തീയതി കണ്ണൂരിലേക്കും തിരികെ ജനുവരി 30-ന് വണ്ടിപ്പെരിയാറിലേക്കുമാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ എബ്രഹാം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ കണ്ണൂരിലേക്ക് അങ്ങോട്ടുള്ള യാത്രയ്ക്ക് മാത്രമാണ് ടിക്കറ്റ് ലഭിച്ചതെന്നാണ് എബ്രഹാമിന്റെ പരാതി. ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ കംപ്ലൈന്റ് വരും, ഡിപ്പോയിൽ വന്ന് ചെയ്യുവാണെങ്കിൽ കംപ്ലൈന്റ് ഒന്നും വരത്തില്ല എന്നാണ് അറിയിപ്പാണ് വിളിച്ചത്. ഇപ്പോൾ തന്നെ പലരും മുഖേനയും സമ്മർദ്ദം ചെലുത്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ആര് പരിഹരിക്കും? ഈ കെ എസ് ആർ ടി സി സർവീസിൽ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ശമ്പളം വാങ്ങുകയും ജോലി ചെയ്യാതെ ഇരിക്കുന്ന അനാസ്ഥയാണ്. ഈ പ്രസ്ഥാനം നശിപ്പിക്കാൻ തന്നെയാണ് ഈ ഡിപ്പോയിലിരിക്കുന്ന ഏമാന്മാർ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഇത് നിർത്തലാക്കണം. എനിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഒരു പ്രത്യേകമായി പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് മന്ത്രി ഇടപെടണം. കൂലിത്തൊഴിലാളിയായ ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന പണം ഉപയോഗിച്ചായിരുന്നു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ തിരികെയുള്ള ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ കണ്ണൂരിൽ നിന്നും വായ്പ മേടിച്ച് തിരികെ യാത്ര ചെയ്യേണ്ട അവസ്ഥയായിരുന്നു തനിക്കുണ്ടായതെന്നും എബ്രഹാം പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി ഒന്നുമായില്ല എന്നും എബ്രഹാം പറഞ്ഞു. നിർധനരായവർക്കുള്ള കെ എസ് ആർ ടി സി യാത്ര ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ദുരനുഭവങ്ങളായി യാത്രക്കാർ കയറാതെ കെ എസ് ആർ ടി സി നഷ്ടത്തിലാവുന്നുവെന്ന ആരോപണവുമാണ് എബ്രഹാം ഉന്നയിക്കുന്നത്. തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടത്തിനും പരിഹാരം ഉണ്ടാവാത്ത പക്ഷം കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി ബസ്സിലെ ഈ സ്ഥിരയാത്രികൻ. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.